ആരാ എന്തായിരുന്നു ദേശീയത, ഈ മഹാത്മാഗാന്ധി പോലും അങ്ങനെ ഒരാൾ ആരാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംശയവും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തില് ഈ ആഗസ്റ്റ് 15 എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും അവധിയും കൊടുത്ത് സർക്കാർ തന്നെ ആഘോഷിക്കുന്ന ഈ സമയത്ത് എങ്കിലും ഈ രാജ്യത്തെ കുറിച്ചും രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ചും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ ദേശീയ നേതാക്കന്മാരെയും ഓർമ്മിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് നമ്മളിവിടെ രണ്ട് വിശിഷ്ട വ്യക്തികൾ നമ്മള് പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗാന്ധി സ്മാരക നദിയുടെ സമാദരണീയനായ സെക്രട്ടറി പ്രൊഫസർ രാമദാസ് സാർ, അദ്ദേഹത്തിന്റെ എത്രയോ യോഗങ്ങൾക്ക് ശേഷം ഒരു അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൊതുയോഗങ്ങൾ വിടാത്ത രീതിയിൽ, കാരണം സമ്മാനം കൂടെ കൊടുത്തിട്ടാണ് സംസ്ഥാനം പറഞ്ഞത്. അപ്പൊ അത് വിടില്ല, അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഈ എന്ന് ആഗസ്റ്റ് 15 വായിപ്പോയി. ഏതായാലും എത്തി. അതിന് പുറമെ നമ്മുടെ തൈക്കാട് വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ മാധവദാസ് കൂടി ഈ സന്ദർഭവശാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഔപചാരികമായി നേരത്തെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ശശികുമാറിന് സ്വാഗതം പറഞ്ഞതാണ്. ഇവിടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ട, ഞാൻ അല്പം പോലും നീട്ടുന്നില്ല. പ്രിയങ്കരനായ രാമദാസ് സാറിനെ പരിചയപ്പെടുത്തുക എന്നുള്ള സാഹസത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഗാന്ധിജിയെ കാണാത്തവർ, ഇന്ത്യയിലെ ദേശീയതയെ കാണാത്തവർ, നമ്മുടെ തലമുറ എന്തായിരുന്നു ദേശീയത, എന്താണ് ഗാന്ധിജി, എന്താണ് ദേശീയ നേതാക്കന്മാർ എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കുവാൻ, ഇപ്പോഴും ഗാന്ധി സ്മാരക നദിയും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന മഹത്തായ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് നമുക്കറിയാം ഗാന്ധി സ്മാരക നദി. അതിന്റെ പ്രിയങ്കരനായ സെക്രട്ടറിയാണ് അദ്ദേഹം. ഒരുപാട് ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ശ്രവിക്കുവാനുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാന് കൂടുതലായി പറയുന്നില്ല, അദ്ദേഹത്തെ ശ്രവിക്കുവാൻ കാത്തിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പല പരിപാടിയായിട്ട് ഇത്രയും കാത്തിരുന്നപ്പോഴും ഒത്തിരി പേര് കാത്തിരുന്നു നമുക്കറിയാം. 10:10 തൊട്ട് കുറച്ചുപേര് പോയി, അതൊക്കെ പല ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ആ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കണ്ണികളിൽ ഒരാളായ പ്രിയങ്കരനായ നമ്മുടെ ഗാന്ധി സ്മാരക നിധി സെക്രട്ടറി പ്രൊഫസർ രാമദാസിനെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ നമ്മുടെ രക്ഷാധികാരി ആർ ഹരികുമാർ ഏതാണ്ട് ഇത്രയും സമയം, ഒരുപക്ഷെ ഒരു 1.5 മണിക്കൂർ സമയം നമ്മുടെ വേദിയിൽ അദ്ദേഹം ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ കൗൺസിലറുടെ പരിപാടികൾ പലതും ഉണ്ട്, രാമദാസ് സാർ വരും എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഹരികുമാർ ഇത്രയും വെയിറ്റ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാമദാസ് സാർ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അത് ആ പരിപാടി അങ്ങനെ നടക്കട്ടെ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. എനിക്ക് ഒരു സ്വാഗതം പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന്, ഹരികുമാറിന് ഒരു 2 അഭിനന്ദനം സ്വാഗതത്തിന് മുമ്പ് ഞാൻ പറയുകയാണ്. ഒരു അഭിനന്ദനം, നമുക്കറിയാം വർഷങ്ങളായി മാസങ്ങളായി നമ്മൾ കാത്തിരുന്ന നമ്മുടെ സംഗീത കോളേജ് അരിസ്റ്റോ റോഡ് എത്രയോ ഇതിലുള്ള വാഗ്ദാനങ്ങളായിരുന്നു, പ്രവർത്തനങ്ങളായിരുന്നു, അതിപ്പോ സാധ്യതപ്രായമായി. കഴിഞ്ഞ മീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്മിറ്റിയിലും അദ്ദേഹം ഇവിടെ വന്ന് അതിന്റെ ആ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനുള്ള പരിപൂർണമായ ഒരു സന്തോഷം അതുപോലെ നന്ദിയും നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒന്ന്, മറ്റൊരു നന്ദി, ആ നന്ദി രേഖപ്പെടുത്തുവാൻ ഒരു അവസരം ഇനി നിങ്ങളുടെ മുമ്പിൽ അറിയിക്കണം. അതിൻ്റെ ഒരു അറിയിപ്പ് കൂടി ഞാനിവിടെ പറയുകയാണ്. നിങ്ങൾക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും നല്ല കൗൺസിലർക്കുള്ള MB പത്മനാഭൻ സ്മാരക അവാർഡ് ശ്രീ ഹരികുമാറിന് ഇപ്പോൾ കിട്ടുകയുണ്ടായി. ഞാന് ആ അവാർഡ് ദാന ചടങ്ങിൽ പോയ ഒരു വ്യക്തിയാണ്. ഒരുപാട് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ആ യോഗത്തിൽ തിരുവനന്തപുരത്തിന്റെ ആരാധ്യനായ അനിക്ഷേത്യനായ MP പിന്നെ മേയർ MB പത്മനാഭൻ, ഏതാണ്ട് 18 വർഷക്കാലം നിന്നിരുന്ന ഒരു മേയർ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആ അവാർഡ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൗൺസിലർമാർ ഏറ്റവും നല്ല കൗൺസിലർ എന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമതിയോടുകൂടി ഇത്തവണ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കൗൺസിലർ ഹരികുമാറിനാണ് ലഭിച്ചത്. ഇത് പറയുന്നത് അതിന് ഔപചാരികമായ അതിന്റെ ചടങ്ങ് കഴിഞ്ഞു, പക്ഷെ അസോസിയേഷനുകൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ETRയുടെ വകയായിട്ട് മാത്രമല്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, 28-ാം തീയതി വരുന്ന 28-ാം തീയതി നമ്മുടെ അടുത്ത് തന്നെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഹാളിൽ വെച്ച് തമ്പാനൂരിലുള്ള 12 റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിച്ചുകൂടി നമ്മൾ അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുന്നുണ്ട്. ആ യോഗത്തിൽ
നമ്മുടെ തിരുവനന്തപുരത്ത് മന്ത്രി സി വി എസ് ശിവകുമാറും നമ്മുടെ മേയർ അഡ്വക്കേറ്റ് ചന്ദ്രിക എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിക്ക് നിവേദനം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരികുമാറിനുള്ള സ്വീകരണം നമ്മൾ ഏതായാലും ഈ അത് 28-ാം തീയതിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരുടെ അറിവിന് വേണ്ടി അതൊരു ഇത് പിന്നെ ഒരു അറിവായിട്ടുള്ള അറിയിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ്. നീട്ടുന്നില്ല. വളരെ സന്തോഷപൂർവ്വം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ രക്ഷാധികാരി ശ്രീ ഹരികുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.